ഒന്നാമത്തെ ചോദ്യം ഫി യോമിൻ നെഹ്തഫുൽമുൽമി ലുയതുൽ അറബിയ അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏത് ദിവസമാണ് ഉത്തരം ഡിസംബർ പതിനെട്ട് രണ്ടാമത്തെ ചോദ്യം അയ്യു കിതാബിൻ ദുവിന അവൽ അറബിയ അറബി ഭാഷയിൽ ആദ്യം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഏത് ഉത്തരം ഖുർആൻ ചോദ്യം മൂന്ന് മാഹിയ ഇസ്മുൽ ജരീതത്തിലെത്തി അസ്ദറഹ മൗലാന അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് പുറത്തിറക്കിയ പത്രത്തിന്റെ പേര് എന്ത് ഉത്തരം അൽ ഹിലാൽ നാലാമത്തെ ചോദ്യം ഏറ്റവും പഴക്കം ചെന്ന അറേബ്യൻ യൂണിവേഴ്സിറ്റി ഉത്തരം അൽജാമിയാതുൽ ഖാഹിറ ഫിൽ മിസുർ ഈജിപ്തിലെ കെയ്റോ യൂണിവേഴ്സിറ്റി അടുത്ത ചോദ്യം ഫി ഐ സനത്തിൻ ലൊഹത്തുൽ അറബിയ ലോഹത്തുൽ റസ്മിയ ലിൽ ഉമമിൽ മുത്തഹിദ ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അറബിയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ എട്ടിന് അടുത്ത ചോദ്യം ഫി അയ്യ സനത്തിൻ ബദാ എഹ്ഫാരുൽ യോമുൽ അറബിയ ആദ്യമായി ഔദ്യോഗിക ഭാഷയായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനെട്ട് അടുത്ത ചോദ്യം അബുലാതുൽ അറബിയ അറബി ഭാഷയുടെ പിതാവ് ഉത്തരം അടുത്ത ചോദ്യം അൽ അല്ലുഹാത്തുൽ അറബിയ മിനൽ ലുഹാത്തി അറബി ഭാഷ ഏത് വിഭാഗത്തിൽ പെട്ടതാണ് ഉത്തരം അസ്സാമിയ സെമിറ്റിക് ഭാഷയിൽ പെട്ടതാണ് ഇനി അടുത്ത ചോദ്യം അദദുൽ ഹറൂഫു ഫിൽ അറബിയ അറബി ഭാഷയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയെട്ട് ഇനി അടുത്ത ചോദ്യം അൽ ലഫുലു അൽ അറബിയും മിൻ അറബി എന്ന പദം ഏതിൽ നിന്നും പിടിക്കപ്പെട്ടതാണ് ഉത്തരം അറൂബ എന്ന പദത്തിൽ നിന്നും പിടിക്കപ്പെട്ടതാണ് ഇനി അടുത്ത ചോദ്യം അംബ്രൻ മുഹമ്മദിൻ സുല്ലാ അലൈഹി വസ്ലം നബിയൻ നബി ാഹു അലീസിലെ തങ്ങളെ നബിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ നബി നബ്സുലാഹു അലൈസിലെ മാത്തങ്ങൾക്ക് വയസ്സ് എത്രയായിരുന്നു ഉത്തരം നാൽപ്പത് വയസ്സ് അടുത്ത ചോദ്യം അസബുൽ യുറാദു ബിഹി സബുഴ മസാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം അൽ ഫാത്തിഹ അടുത്ത ചോദ്യം സൂറത്തിൻ നസല മിനൽ ഖുർആാനി ഖുർആാനിൽ നിന്നും ആദ്യം ഇറങ്ങിയ സൂറത്ത് ഉത്തരം സൂറത്തുൽ അലക്ക് അടുത്ത ചോദ്യം സൂറത്തുൻ തൊഴരിഫു ബി സുലുസിൽ ഖുർആൻ ഖുർആാനിൻ്റെ മൂന്നിലൊന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഉത്തരം സൂറത്തുൽ ഇഖലാസ് അടുത്ത ചോദ്യം ഹജതുൽ ഹറൂഫി ഷംസീയ ഷംസിയായ അക്ഷരങ്ങളുടെ എണ്ണം ഉത്തരം പതിനാല് അടുത്ത ചോദ്യം അവവൽ ജരീദത്തിൻ ഫിൽ ഫിൽത്തിൽ അറബിയ അറബി ഭാഷയിലെ ആദ്യത്തെ പത്രം ഉത്തരം അൽ വഖായിഉൽ മിസുറിയ അടുത്ത ചോദ്യം അവവല് മുഹജമിൻ ഫിൽ അറബിയ അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി ഉത്തരം കിതാബുൽ ഐൻ അടുത്ത ചോദ്യം അവതാബിൻ ഫിൽ ഹദീസ് ഷെരീഫ് ഹദീസ് ഗ്രന്ഥത്തിൽ ആദ്യത്തെ കിതാബ് ഉത്തരം അൽ മുവത്വ അടുത്ത ചോദ്യം യുഹ്തഫലു ഐദുൽ മുദർ ഫിൽ ഹിന്ദ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ അഞ്ച് അടുത്ത ചോദ്യം അമീറു ഷറാവു മൻ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം അഹമ്മദ് ഷൗഖി അടുത്ത ചോദ്യം അബുൽ വത്വനി മൻ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി അടുത്ത ചോദ്യം മുസന്നിഫു മുസന്നിഫുൽ മുത്ത മുത്തയുടെ രചയിതാവ് ആരാണ് ഉത്തരം അൽ ഇമാം മാലിക് മാലുറഹുല്ല അടുത്ത ചോദ്യം റഈസിൽ ലിൽ ഹിന്ദിൽ മുസ്തഖില്ല സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം അവവലു വസീറു ലി മഹാരിഫി ഫിൽ ഹിന്ദുൽ മുസ്തഖിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് അടുത്ത ചോദ്യം ബലാഹ ഇൽമുൽ ബലാഗ ഇൽമുൽ ബലാഗയുടെ സ്ഥാപകൻ ആര് ഉത്തരം അബ്ദുൽ ഖാഹിറുൽ ജുർജാനി ഇനി അടുത്ത ചോദ്യം അൽ അസുറു ലിൽ അദബിൽ അറബി അറബി സാഹിത്യത്തിൻ്റെ സ്വർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്തരം അൽ അസുറുൽ അബ്ബാസി അബ്ബാസി ഭരണകാലമാണ് അടുത്ത ചോദ്യം മാഹിയ നഷീദ തുൽ ഹിന്ദ് ഇന്ത്യയുടെ ദേശീയ ഗാനമേതാകുന്നു അടുത്ത ചോദ്യം മൻ ബി ഉമ്മിൽ ഹിന്ദ് ഇന്ത്യയിൽ പാവപ്പെട്ടവരുടെ ഉമ്മ എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം മദർ തെരേസ അടുത്ത ചോദ്യം മൻഹുവർബിയ ഇപ്പോഴത്തെ കേരളത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ശിവൻകുട്ടി അടുത്ത ചോദ്യം മൻ ബനൽ ഹംറാ ചെങ്കോട്ട നിർമ്മിച്ചത് ആരാണ് ഉത്തരം അൽ മലിക് ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തി അടുത്ത ചോദ്യം കം അദദുൽ അർഖാം ഫി ബിത്തോക്കത്തി ആധാർ ആധാർ കാർഡിൽ എത്ര നമ്പറുകളുണ്ട് ഉത്തരം ഇസ്ന അഷർ പന്ത്രണ്ട് നമ്പറുണ്ട് അടുത്ത ചോദ്യം ഫി ഐഇ മുക്കോത്തീത വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം അടുത്ത ചോദ്യം നബിയുൻ യുറഫു ഖലീലുല്ല എന്നറിയപ്പെടുന്ന നബി ആര് ഉത്തരം ഇബ്രാഹിം നബി അലൈ ഇലാം അടുത്ത ചോദ്യം ഫി ഫിഐ മുക്കാമത്തി തക്കു ജാമിയു കാലിക്കൂത്ത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം മലപ്പുറം അടുത്ത ചോദ്യം മൻവ്വല് ഖൊലഫ ഉർ റാഷിദീൻ ഖൊലഫ ഉർ റാഷിദീനുകളിൽ ആദ്യത്തവർ ഉത്തരം അബൂബഖ സുദ്ദീഖു ലാഹ്വാൻ ഹു